ഹായ് ഫ്രണ്ട്സ് അലി ഫഹദ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരിലും പ്രപഞ്ചനാഥൻ്റെ സമാധാനവും ശാന്തിയും വർഷിക്കട്ടെ ഇന്ന് നാം പറയുന്ന കഥ മൗലാന ജലാലുദ്ദീൻ റൂമി പറഞ്ഞ ഒരു ഭാഷാ പണ്ഡിതന്റെയും ദർവീഷിൻ്റെയും കഥയാണ് കഥ ഇങ്ങനെയാണ് ഒരിക്കലൊരു കൂരിട്ടുള്ള രാത്രിയിൽ ഒരു ദർവീഷ് തൻ്റെ യാത്രാമധ്യേ വിജനമായ ഒരു സ്ഥലത്തെത്തി ആ സമയം വഴിയരികിലെ വെള്ളമില്ലാത്തൊരു പൊട്ടക്കിണറ്റിൽ നിന്നും ആരോ സഹായത്തിനായി നിലവിളിക്കുന്നു ദർവീഷ് വേഗം കിണറ്റിനരികിലേക്ക് ചെന്നു ശേഷം ചോദിച്ചു ആരാണവിടെ ഇതങ്ങനെ സംഭവിച്ചു അപ്പോൾ താഴെയുള്ള ആൾ വിളിച്ചു പറഞ്ഞു ഞാനൊരു വ്യാകരണ പണ്ഡിതനാണ് ഞാൻ ഈ രാത്രിയിൽ ഇതുവഴി നടന്നു വരികയായിരുന്നു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ വഴിയിൽ ഈ കിണറുള്ളതറിയാതെ അബദ്ധവശാൽ ഞാൻ വീണുപോയതാണ് അങ്ങനെ ആരും വിളി കേൾക്കാനില്ലാതെ കുറേ സമയമായിട്ട് ഞാൻ നിസ്സഹായനായി ഇവിടെ കഴിയുകയാണ് മേലോട്ട് കയറാൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ ഇത് കേട്ട് ദർവീഷ് പറഞ്ഞു എന്നാ പിടിക്കു സുഹൃത്തെ ഞാനൊരു കോണിയും കയറും കൊണ്ടുവരാം ഈ മറുപടി കേട്ടതും ആ ശബ്ദശാസ്ത്രജ്ഞന്റെ ഉള്ളിൽ തൻ്റെ വ്യാകരണ ബുദ്ധി ഉദിച്ചു അയാൾ പറഞ്ഞു പോകാൻ വരട്ടെ ഒരു നിമിഷം അവിടെ നിൽക്കൂ നിങ്ങളിപ്പോൾ പറഞ്ഞ വാക്യത്തിലെ പദവിന്യാസവും വ്യാകരണമൊന്നും ശരിയല്ലല്ലോ അതൊക്കെ ഒന്ന് ശരിയാക്കി പറഞ്ഞൂടെ ഈ പണ്ഡിതൻ്റെ അത്രക്കും ചീപ്പായ നെഗറ്റീവ് മെൻ്റാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ദർവീഷ് കുറച്ച് ഗൗരവത്തിൽ തന്നെ പറഞ്ഞു നിനക്ക് അത്യാവശ്യമായ കോണിയും കയറിനേക്കാളും ഒക്കെ വലുത് എൻ്റെ ഭാഷാശുദ്ധിയാണല്ലേ എന്നാൽ പിന്നെ ഞാനതൊക്കെ ഒന്ന് പഠിച്ചു വരുന്നത് വരെ നീ അവിടെ തന്നെ നിൽക്ക് അതും പറഞ്ഞുകൊണ്ട് ദർവീഷ് തൻ്റെ വഴിക്ക് നീങ്ങി എന്നാണ് കഥ കഥ കേട്ടതിന് ശേഷം നാം ഒന്ന് ചിന്തിക്കുക നമ്മുടെ ഉള്ളിലും ഇതുപോലെയുള്ള ഭാഷാ പണ്ഡിതന്മാർ ഉണരാറുണ്ടോ ചിലപ്പോൾ ആരെങ്കിലും നമ്മുടെ മുമ്പിൽ വച്ച് വല്ലതും സംസാരിക്കുകയോ പാരായണം ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ അവരിൽ നിന്നും സംഭവിക്കുന്ന വ്യാകരണ പിശകുകൾക്കായി കാതോർത്തിരിക്കാറുണ്ടോ നമ്മൾ സത്യത്തിൽ മറ്റൊരാളുടെ വാക്കുകളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു മനോഭാവം ശരിയാണോ വ്യാകരണ ശാസ്ത്രത്തിൽ അഗ്രേസരന്മാരായ സൂഫി ഗുരുക്കന്മാർ നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട് അത്യധികം ബൃഹത്തായ ഗ്രന്ഥരചനകൾ അവർ നടത്തിയിട്ടുണ്ട് എന്നാൽ അവരൊന്നും തന്നെ മറ്റൊരാളുടെ വാക്കുകളിലെ പിശകുകൾ കണ്ടുപിടിച്ച് കുറ്റപ്പെടുത്താനോ വഷളാക്കുവാനോ പോയിട്ടില്ല അവർ എല്ലാം ഉപയോഗിച്ചത് ദൈവപ്രീതിക്കും സമൂഹ നന്മക്കും വേണ്ടി മാത്രമായിരുന്നു എന്നാൽ നമ്മുടെ ഉള്ളിലെ നിരൂപകൻ ഉണരുന്നത് എപ്പോഴാണെന്നറിയോ ഞാൻ ഭാഷാശാസ്ത്രത്തിൽ മികച്ച കഴിവുള്ളവനാണെന്ന അഹംഭാവം ഉള്ളിൽ നിറയുമ്പോഴാണ് അല്ലെങ്കിൽ എനിക്ക് നല്ല ഭാഷാ പരിജ്ഞാനമുണ്ടെന്ന് നാലാളുകൾ അറിയട്ടെ എന്ന മോശപ്പെട്ട ചിന്ത ഉദിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ഈ അഹംഭാവവും ലോകമാന്യവും കാരണം നാം പലപ്പോഴും പലരെയും കളിയാക്കിയിട്ടുണ്ടാവാം പലരെയും വഷളാക്കിയിട്ടുണ്ടാവാം അവരുടെ പ്രാർത്ഥനകളിലോ അവരുടെ ഗ്രന്ഥ പാരായണങ്ങളിലോ സംഭവിച്ചു പോയ ചെറിയ മിസ്റ്റേക്കുകൾ അവരുടെ സംസാരങ്ങളിൽ വന്നുപോയ ചില തെറ്റുകൾ ഇത് വച്ചുകൊണ്ട് നാം ഏഷണിയും പരദൂഷണവും പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ സമൂഹത്തിനിടയിൽ നാലാളുകളുടെ ഇടയിൽ വശളാക്കുമ്പോൾ സംഭവിക്കുന്നത് അയാളുടെ പ്രാർത്ഥനയിൽ സംഭവിച്ചു പോയ ഒരു തെറ്റ് കാരണം ചിലപ്പോൾ അയാളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതിരുന്നിട്ടുണ്ടാവില്ല അയാളുടെ നിഷ്കളങ്കവും ആത്മാർത്ഥവുമായ വാക്കുകൾ അത് പിശകോടുകൂടെയാണെങ്കിലും ചിലപ്പോൾ പ്രപഞ്ചനാഥൻ സ്വീകരിച്ചിട്ടുണ്ടാകും ഉത്തരം നൽകിയിട്ടുണ്ടാവും അതുപോലെ തന്നെ അറിവില്ലാതെ അജ്ഞരായിക്കൊണ്ട് സംഭവിച്ചു പോയ പാരായണ പിശകുകൾ ദൈവം പുറത്തിട്ടുണ്ടാവും പക്ഷേ ആ സമയത്ത് നമ്മുടെ നെഗറ്റീവ് മെൻ്റാലിറ്റിയിൽ നിന്ന് വന്ന ലോകമാന്യത്തിൽ നിന്ന് വന്ന അഹംഭാവത്തിൽ നിന്ന് വന്ന അവർക്കെതിരെയുള്ള നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഒരുപാട് കറുത്ത പുള്ളികൾ നിറച്ചുകൊണ്ട് ആ ഹൃദയത്തിൻ്റെ പ്രകാശത്തെ കെടുത്തിയിട്ടുണ്ടാകാം മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ള ഈ ഒരു വിഷയം ഭാഷയിൽ മാത്രമല്ല ജീവിതത്തിൻ്റെ പല മേഖലകളിലും വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും മറ്റൊരാളുടെ തെറ്റുകൾ കാണുന്ന സമയത്ത് നമുക്കത് തിരുത്തണമെന്നുണ്ടെങ്കിൽ തന്നെ വഷളാക്കാതെ നാലാളറിയാതെ രഹസ്യമായി കൊണ്ട് ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് അത്ര സന്തോഷമുണ്ടാവും എന്നാൽ നേരെ മറിച്ച് അതിനെ ഒരു തമാശ രൂപേണ ട്രോൾ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടാകും ആരെയും വിഷമിപ്പിക്കാതിരിക്കാൻ നല്ല വ്യക്തിത്വമുള്ളവർക്കെ സാധിക്കുകയുള്ളൂ അതിന് നന്മയുള്ളൊരു ഹൃദയം വേണം നന്മയുള്ളൊരു ഹൃദയമേ പ്രകാശിക്കുകയുള്ളൂ അവിടെയാണ് പ്രപഞ്ചനാഥൻ വസിക്കുന്നതും